നിയമസഭയിൽ ഇന്നലെ കാഞ്ഞിരപ്പള്ളി എം എൽ എയുടെ ദിവസമായിരുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ഒന്ന് കൊച്ചാക്കാമെന്ന് കരുതി മോൻസ് ജോസഫ് കഴിഞ്ഞ ദിവസം എന്തൊക്കെയോ പറഞ്ഞിരുന്നു. ഒരു വിജയത്തിൽ അഹങ്കരിക്കുന്ന വർത്തമാനം. മോൻസിൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യപാദത്തിൽ തന്നെ മാണി ഗ്രൂപ്പിനെ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു. ഒടുവിലാണ് സാമാജികൻ്റെ കടമ ഓർത്തത്, അതായത് പിന്തുണയ്ക്കുന്നില്ല എന്ന് പറഞ്ഞത്. സത്യത്തിൽ മോൻസ് സഭയിൽ വരുന്നത് മാണി ഗ്രൂപ്പിനെതിരെ 10 പറയാനായിരുന്നുവെന്ന് വരെ തോന്നിപ്പോയി. ഷേക്സ്പിയർ നാടക വരികളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലായിരുന്നു പ്രൊഫസർ ജയരാജൻ്റെ ചില പരാമർശങ്ങൾ. ഓരോ കുത്തുകുത്തി കഴിയുമ്പോഴും കേരള കോൺഗ്രസിൻ്റെ പ്രസക്തി എവിടെയാണെന്ന് പറയാൻ വേണ്ടി പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂവെന്ന് ആവർത്തിച്ചു കൊണ്ടിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നിയമസഭയിലെ ഉരുളക്കുപ്പേരി പോലെ പറഞ്ഞിരുന്ന നമ്പാടം മാഷിൻ്റെ ഒരു ഛായ ഇതിൽ നെഴലിച്ചോ എന്നൊരു സംശയമുണ്ട്. 2019 പാലായിൽ 34,000 വോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി വാങ്ങിയെടുത്ത് 2024 അത് 12,000 കുറഞ്ഞപ്പോൾ മാണി ഗ്രൂപ്പിൻ്റെ പ്രസക്തി എവിടെയാണെന്ന് മനസ്സിലാകും. ഒപ്പം മോൻസിൻ്റെ കടുത്തുരുത്തിൽ 2024 കിട്ടിയ 11,000 വോട്ടിൻ്റെ സ്ഥാനത്ത് 2019 26,000 വോട്ട് കിട്ടിയിരുന്നതും ചൂണ്ടിക്കാണിച്ചു. 2016 മാണി ഗ്രൂപ്പിനൊപ്പം നിന്ന് മത്സരിച്ച മോൻസിന് 44,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ 2021 ജോസ് കെ മാണിക്ക് മാത്രം താല്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥി എതിർഭാഗത്ത് നിന്നിട്ടും 4,200 വോട്ട് മാത്രമാണ് ഭൂരിപക്ഷം ലഭിച്ചത്. അത് പറയാതെ പറഞ്ഞിരിക്കുകയാണ്. കാമ്പുള്ള ഏതെങ്കിലും സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നുവെങ്കിൽ മോൻസ് വീട്ടിലിരുന്നേനെ എന്ന് തന്നെയാണ് ജയരാജൻ പറഞ്ഞു വെച്ചത്. 10-24 വർഷം ഇടതുമുന്നണിയിൽ നിന്ന് അവിടെ നിന്ന് ലഭിക്കാവുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ പറ്റിയിട്ട് അവരെ പറ്റിച്ച് 2011 യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് കണ്ട് മാണി സാറിൻ്റെ കാല് പിടിച്ച് യു ഡി എഫിൽ ചേക്കേറിയ ജോസഫ് ഗ്രൂപ്പ് ഇനി പല നിറം പിടിച്ച കഥകളുമായി പുറത്തു വരുമെന്ന് ജയരാജ് പറയാതിരുന്നത് സമയക്കുറവുകൊണ്ടായിരിക്കാം. കെ എം മാണി ആത്മകഥ എഴുതുന്നത് കണ്ടിട്ട് ഇത് നല്ല ഒരു കൃഷിയാണെന്ന് കരുതി കണ്ണൂരുള്ള ഒരു പഴയ കയ്യാലപ്പണിക്കാരനും ആത്മകഥ എഴുതുന്നു. കെ എം മാണിയുടെ വിശ്വസനായി 1970 കൂടെ കൂടിയ ഇയാൾ സത്യത്തിൽ 2011 കാലഘട്ടത്തിൽ പാർട്ടിയെ വിറ്റുതിന്നവനാണ്. എന്നിട്ടും പോരാഞ്ഞിട്ട് രാജ്യസഭ വേണമെന്ന് ആഗ്രഹിച്ചതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശരിക്ക് പറഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണൻ സമ്മതിക്കാതെ വന്നപ്പോൾ പാർട്ടി വിട്ട് ഗംഗാനദിയിൽ ലയിക്കാൻ ശ്രമിച്ചതും അവിടെ പോയാലും ലയിക്കാൻ പറ്റാതെ വന്നതും ഇയാളുടെ ചരിത്രം. ജോസഫ് ഗ്രൂപ്പിന് വേണ്ടി ഇയാളൊരു ആത്മകഥ എഴുതുന്നുണ്ടത്രേ. അതിൽ 2010 മാണി ഇടതുമുന്നണിയിൽ പ്രവേശിക്കാൻ വേണ്ടി ജോസഫിൻ്റെ കാല് പിടിച്ചതും ഒടുവിൽ അച്യുതാനന്ദൻ സമ്മതിക്കാതെ ഇരുന്നതിനാൽ മാണിയെ കൂടെ കൂട്ടാതിരുന്ന കഥകളും അച്ചടിച്ച് പുറത്തു വരുന്നുണ്ടെന്നാണ് കേട്ടുകേൾവി. അപ്പോൾ 2016 ജോസഫ് ഗ്രൂപ്പ് വിജിലൻസ് കേസുകളെ പേടിച്ച് ലയനമെന്ന ആശയം മുന്നോട്ട് വെച്ചതും 2010 നോമ്പുകാലത്ത് പോട്ട ആശ്രമത്തിൽ വെച്ചൊരു വൈദികൻ മുൻകൈയെടുത്ത് അവരെ ലയിപ്പിച്ചതും തോമസ് ഉണ്ണിയാടനോട് ചോദിച്ചാൽ പറഞ്ഞു തരുമെന്നുകൂടി അതിലെഴുതണം. അങ്ങനെ യു ഡി എഫിൽ കടന്നുകൂടിയ ജോസഫ് ഗ്രൂപ്പ് മാണി മരിച്ചതോടെ മകനെയും കൂട്ടരെയും കോൺഗ്രസിനെയും കൊണ്ട് ചവിട്ടി പുറത്താക്കിയതിനെ അനുസ്മരിച്ചാകാം വക്ക കെട്ടിയവരും വലിച്ചവരും എന്ന പ്രയോഗം പ്രൊഫസർ ജയരാജ് ഉപയോഗിച്ചത്. വക്ക എന്നത് ഒരുപക്ഷെ പലർക്കും അറിയില്ല. ആന തടി പിടിക്കാൻ ഉപയോഗിക്കുന്ന കനം കൂടിയ കയറാണ്, അതായത് വടം. അതിനാണ് വക്ക എന്ന് പറയുന്നത്. ഇക്കാലങ്ങളിൽ വക്കയ്ക്ക് പകരം ഇരുമ്പ് വടമാണ് ഉപയോഗിക്കാറ്. വക്ക ഉണ്ടാക്കാനും അത് തടിയിൽ കെട്ടാനും വേറെ വേറെ ആൾ വേണം. അത് വലിച്ചു കയറ്റാൻ പാമ്പാടി രാജനും. അപ്പോഴും കാഴ്ചക്കാരായി നിൽക്കുന്ന ചിലർ മോഹം പറയും ഞാനും പാമ്പാടി രാജനും കൂടി തടി വലിച്ചു കയറ്റിയെന്ന്. 2019 യു ഡി എഫ് സ്ഥാനാർത്ഥി ചാഴിക്കാടൻ 421,000 വോട്ട് നേടിയപ്പോൾ 2024 യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇത്രയും വലിയ സാഹചര്യം ഉണ്ടായിട്ട് 57,000 വോട്ടിൻ്റെ കുറവ് സംഭവിച്ചതിനെപ്പറ്റി ജയരാജ് പറയാതിരുന്നതും ഒരുപക്ഷെ സമയക്കുറവ് കൊണ്ടാകാം. വനവാസക്കാലത്ത് പാണ്ഡവരെ അന്വേഷിച്ച് കൗരവർ ദ്വൈതാവനത്തിലേക്ക് പുറപ്പെട്ടു. ഒരു പൊയ്കയിൽ കളിച്ച് രസിച്ചിരുന്ന ചിത്രസേനൻ എന്ന ഗന്ധർവനെയും കൂട്ടരെയും കണ്ടു. ഗന്ധർവനെ പിടിച്ചു കെട്ടാൻ വേണ്ടി യുദ്ധസന്നാഹവുമായി പോയ ദുര്യോധനൻ്റെ തോറ്റോടിയ പടയായി മാത്രമേ മോൻസിനെയും കൂട്ടരെയും കാണാൻ സാധിക്കൂ. മൂർക്കൻ ചേട്ടനും ഞാനും കൂടി ഒരാളിനെ കൊന്നുവെന്ന് ഞാഞ്ഞുൽ പറഞ്ഞതും ആശാരിയും ഞാനും കൂടി ഗേറ്റ് പണിതുവെന്നും ഒക്കെ നാട്ടിൽ പറയുന്നത് കുസൃതികൾ മാത്രമാണ്. ജോസഫ് ഗ്രൂപ്പിൻ്റെ വിജയം കോൺഗ്രസും ഭരണവിരുദ്ധ വികാരവും ഉണ്ടായിരുന്നതിനാൽ സംഭവിച്ചതാണ്. ഒരു ചക്ക ഇട്ടപ്പോൾ മുയൽ ചത്തു എന്ന് വിചാരിച്ച് ഇതൊരു ചെറുകഥ പോലുമല്ല, ചില വാരികകളിൽ കാണുന്ന മിനിക്കഥ മാത്രം. നിയമസഭയിൽ ഇത്രയും പറഞ്ഞ ജയരാജനെ ഒരു വാക്കുകൊണ്ടുപോലും അടിമുതൽ മുടിവരെയുള്ളവരാരും അഭിനന്ദിച്ചിട്ടുണ്ടാവില്ല.
അതാണ് കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നന്മ. ആ നന്മയെ കാണാതെ പോകരുത്.